ఆదిల్ విశ్వమెనన్నుమోద సృష్టి చేదామినేయం రక్షయై మన్నిలణన్ను ప్రావాయ అగ్నియై తన్నాత్మవర్షం എല്ലാരും വാഴ്ത്തുന്നൊരത്വൈകനാദം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ലോകമെമ്പാടുമുള്ള ഗുഡ്നെസ് ടി വിയുടെ എല്ലാ പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ ഡിവൈൻ വോയിസ് എന്ന ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ആരാധനാ മത്സരത്തിലെ കൈത്താക്കാലം, അതിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. അഞ്ചാം ആഴ്ചയിലേക്ക് ഫലാഗമകാലം, നന്മയുടെ സ്നേഹത്തിൻ്റെ കരുണയുടെ ഒക്കെ ഫലങ്ങൾ പുറപ്പെടുവിക്കേണ്ട ഒരു കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന ആരാധന ശുശ്രൂഷയുടെ കാലഘട്ടം. ഇന്നത്തെ സുവിശേഷത്തിലെ കർത്താവ് പങ്കുവയ്ക്കുന്ന സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ഈ സാധാരണഗതിയിൽ കേൾക്കാറുണ്ട്, ഈ ദൈവം അനുഗ്രഹിച്ച കുടുംബം എന്തൊരു നല്ല കുടുംബം, ഐശ്വര്യമുള്ള കുടുംബം എന്നൊക്കെ. പണക്കാരായ വ്യക്തികൾ താമസിക്കുന്ന വമ്പൻ പണക്കാരെ നോക്കി സാധാരണ മനുഷ്യൻ പറയാറുണ്ട്, ഇവരൊക്കെ ഭാഗ്യം ചെന്നവരാണ്, ഐശ്വര്യമുള്ളവർ. പക്ഷെ കർത്താവിൻ്റെ കാഴ്ചപ്പാട് നേരെ മറിച്ചാണ്. സാധാരണ മനുഷ്യൻ നോക്കുന്ന ആ രീതിയിൽ നിന്നും വിഭിന്നമാണ്. പണമില്ലെങ്കിൽ മനുഷ്യനൊരു വിലയുമില്ലെന്നും, പണമില്ലാത്തവൻ പിണമാണ്, നാണം കെട്ടും പണം സമ്പാദിക്കണം, നാണക്കേടാ പണം തീർത്തുകൊള്ളും എന്നിങ്ങനെയുള്ള സാധാരണ മനുഷ്യൻ്റെ ചില വിലയിരുത്തലുകളുണ്ട്. അതിനെ കടപുഴക്കി എറിയുന്ന സുവിശേഷ ഭാഗമാണ് കർത്താവ് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. കർത്താവ് പറയുന്നുണ്ട്, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ ഭേദം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നതാണ്. അതുപോലെ തന്നെ പറയുന്നുണ്ട്, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ മനുഷ്യൻ്റെ സങ്കല്പങ്ങൾക്ക് നേരെ വിപരീതമാണ് ദൈവത്തിൻ്റെ സങ്കല്പം. അവസാന വിധിയിലേക്ക് വരാം. അവസാന വിധിയിൽ ദൈവം മാനദണ്ഡമാക്കുന്നത് സ്നേഹത്തിൻ്റെ പ്രവൃത്തിയാണ്, പങ്കുവയ്ക്കുന്ന സ്നേഹം. അതുണ്ടോ എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. ഈ ചെറിയവരിൽ ഒരുവൻ നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് കർത്താവ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ പങ്കുവയ്ക്കുന്നത് മുഴുവനും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന സ്ഥിര നിക്ഷേപമാണ്. കൂട്ടുപലിശ സഹിതം നമുക്ക് തന്നെ തിരിച്ചു കിട്ടുന്ന അനുഭവമാണത്. നമ്മൾ ഈ സാധാരണഗതിയിൽ ഒരു മനുഷ്യനും ഒന്നും കൊടുക്കാത്ത ഭിക്ഷുക്കനും എത്ര കിട്ടിയാലും മതി വരാത്ത ദ്രവ്യാഗ്രഹിയും ദരിദ്രനാണ്. പങ്കുവയ്ക്കുന്ന സമ്പന്നനേ ഉള്ളൂ, അവൻ സമ്പന്നൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അവനാണ് യഥാർത്ഥ സമ്പന്നൻ. നമ്മൾ സാധാരണ കാണുന്ന ഇന്നത്തെ സുവിശേഷത്തിലേക്ക് തന്നെ നമുക്ക് വരാം. കൃത്യമായിട്ട് എങ്ങനെയാണ് പ്രായോഗികമായിട്ട് പങ്കുവയ്ക്കുന്ന അനുഭവം വ്യക്തമാക്കുന്നതെന്ന് നമുക്ക് കാണാം. ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 19 മുതലുള്ള വാക്യത്തിലാണ് ധനവാന്റെ ലാസറിന്റെ ഉപമയാണ്. ഒരു ധനവാൻ ഉണ്ടായിരുന്നു. അവൻ ചെവന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിഷ്ടമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു. അവന്റെ പടിവാതുക്കൽ ലാസർ എന്നൊരു ദരിദ്രം കിടന്നിരുന്നു. അവന്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീണിരുന്നവ കൊണ്ട് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു. നായ്ക്കൾ വന്ന് അവന്റെ വ്രണങ്ങൾ നക്കിയിരുന്നു. ആ ദരിദ്രൻ മരിച്ചു. ദൈവദൂതന്മാർ അവനെ
അബ്രാഹത്തിന്റെ മടിയിലേക്ക് സംവഹിച്ചു. ആ ധനികനും മരിച്ചടക്കപ്പെട്ടു. അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി ദൂരെ അബ്രാഹത്തെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. ഇത് സുവിശേഷത്തിലെ ആദ്യ ഭാഗമാണ്. ഇത് പണക്കൊതിയരായ ഫരിസേയരെ നോക്കി കർത്താവ് ഈ ഉപമ പറയുന്നതാണ്. പങ്കുവയ്ക്കാത്ത ഒരു വ്യക്തിയുടെ ദുരന്ത കഥയാണ് കർത്താവ് ഇവിടെ അനാവരണം ചെയ്യുന്നത്. നമുക്കറിയാം, നമുക്ക് എന്തെങ്കിലും ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ്. പ്രപഞ്ചം മുഴുവൻ എല്ലാ മനുഷ്യർക്കുമാണ്. അത് മുഴുവനും വേണ്ട വിധത്തിൽ ഭംഗിയായി ക്രമീകരിച്ചതിന് ശേഷമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് പോലും. ആ മനുഷ്യൻ സ്വാർത്ഥത കൊണ്ട് മറ്റുള്ളവരെ മറന്ന് എല്ലാം കൈക്കലാക്കി സമ്പന്നനായവൻ അനീതിപരമായി സമ്പാദിക്കുന്നതും ഒക്കെ ഗുരുതരമായ തെറ്റ് തന്നെയാണ്. ഇവിടെ പങ്കുവയ്ക്കുന്ന അനുഭവത്തിലേക്കാണ് കർത്താവ് ആവശ്യപ്പെടുന്നത്. പശുവിന് 20 ലിറ്റർ പാലുണ്ട്. ആ 20 ലിറ്റർ പാലും ആ പശുവിൻ്റെ കുട്ടിക്കുള്ളതല്ല, കിടാവിനുള്ളതല്ല. അത് കൂടുതൽ കൊടുത്തിട്ടുണ്ട്, അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ കറന്നെടുക്കുന്നത്. ഇത് ഈ പാൽ എനിക്ക് ദൈവം തന്നതാണ്, എൻ്റെ കിടാവിന് കൊടുക്കാനുള്ളതാണ്, നിങ്ങൾക്കത് അവകാശമില്ല എന്ന് പറഞ്ഞ് കറക്കാൻ സമ്മതിക്കാത്ത പശു തള്ളയ്ക്കും കിടാവിനും ദോഷം വരുത്തുന്നു. ഉള്ളത് മുഴുവൻ കിടാവിനെ കുടിപ്പിച്ച കിടാവ് ചത്തുപോകും. ഈ അനുഭവമാണ്. നമുക്ക് 2 കരങ്ങൾ തന്നിട്ടുണ്ട് അധ്വാനിക്കാൻ, പക്ഷെ ഭക്ഷിക്കാൻ ഒരു വായേ ഉള്ളൂ, ബാക്കി പങ്കുവയ്ക്കാനുള്ളതാണ്. ഒരു തെങ്ങ് എത്ര കൊടും വേനലിലും മറ്റുള്ളവർക്ക് ഇളനീര് കൊടുക്കുന്നു, കരിക്ക് ദാഹിക്കുന്നവർക്ക് കൊടുക്കുന്നുണ്ട്, പക്ഷെ ആ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ ഉണങ്ങി നിൽക്കുന്ന തെങ്ങാണെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ്. ദൈവം തന്നിട്ടുള്ളത് മുഴുവൻ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ചെയ്യാത്ത ധനവാന്റെ ഒരു ദുരന്തമാണ് നമ്മൾ കാണുന്നത്. പണം നല്ലതാണ്, ആവശ്യമാണ്, പക്ഷേ അതിനെ നിർത്തേണ്ടടത്ത് നിർത്തിയില്ലെങ്കിൽ പണം നമ്മളെ ഭരിക്കും. നമ്മൾ വെറും കാര്യസ്ഥന്മാരാണ്, ഉടമസ്ഥന്മാരല്ല എന്ന് തിരിച്ചറിയണം. വെള്ളത്തിലാണ് വള്ളം കിടക്കേണ്ടത്, വെള്ളം വള്ളത്തിൽ കയറാൻ പാടില്ല. ഇത് ആണ് കർത്താവ് നൽകുന്ന ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ ഈ സുവിശേഷത്തിലേക്ക് വന്നാൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഒരു വശത്ത് ധനവാൻ, ഒപ്പം ഒരു ദരിദ്രൻ. ആ ദരിദ്രൻ ലാസറിന്റെ പടിവാതുക്കൾ തന്നെയാണ്. ഈ ധനവാനോ വലിയ രാജകൊട്ടാരം പോലെയുള്ളൊരു ആഡംബര ഭവനത്തിൽ വസിക്കുന്നു. ദരിദ്രനോ ഇവന്റെ പടിവാതുക്കൽ പെരുവഴിയിൽ കിടക്കുന്നു. ധനവാൻ ചുമന്ന വട്ടും രാജകീയ വസ്ത്രങ്ങളും ധരിച്ച് അവന്റെ ശരീരം അലങ്കൃതമാക്കുമ്പോൾ പഴുത്തൊലിക്കുന്ന വ്രണങ്ങൾ കൊണ്ട് അലങ്കൃതമാണ് ദരിദ്രന്റെ ശരീരം. വൈരുദ്ധ്യം, ഒത്തിരി പരിചാരകർ ധനികനെ പരിചരിക്കാനുണ്ട്, പക്ഷേ ആ സ്ഥാനത്ത് ഈ ദരിദ്രനെ അവന്റെ പഴുത്ത് ഒലിക്കുന്ന വർണ്ണങ്ങൾ നക്കി തുടയ്ക്കാൻ നായ്ക്കളാണ്, പരിചാരകർ അവരാണ്. ഇതുപോലെ അവൻ എല്ലാ തരത്തിലുള്ള സുഖജീവിതവും നയിച്ചിരുന്നു. അടിച്ചു പൊളിച്ച് ആട്ടുംകാലും കോഴിക്കാലും കടിച്ച് തിന്നുമ്പോൾ ദരിദ്രൻ ആ എറിയുന്ന ഉച്ഛിഷ്ടത്തിന് വേണ്ടി കാത്തിരിക്കുന്ന അനുഭവം, ഇത്തരം അനുഭവമാണ് രണ്ടുപേരുടെയും ജീവിതത്തിൽ വൈരുദ്ധ്യങ്ങൾ കർത്താവ് ഇവിടെ എടുത്തു വെക്കുകയാണ്. ദരിദ്രനെ നക്കി തുടയ്ക്കാനും പരിചരിക്കാനും നായ്ക്കളാണ്, രണ്ടുപേരുടെയും ആ ജീവിതം അവിടെ കർത്താവ് വെക്കുകയാണ്. അവസാനം ഒരു ക്ലൈമാക്സ് ഉണ്ട്, രണ്ടുപേരും മരിക്കുന്നു. അവിടം വരെ രണ്ടുപേരും ആ രംഗത്ത് വ്യത്യസ്തരായിരുന്നവർ മരണത്തിൽ ഒരുപോലെയായി. പക്ഷേ മരണശേഷം കാര്യങ്ങൾ തകിടം മറിഞ്ഞു. നമുക്കറിയാം, സുവിശേഷത്തിൽ വായിച്ചു കേട്ടതുപോലെ ധനികനായ മനുഷ്യൻ നരകത്തിലേക്കും ദരിദ്രനായി ഇവന്റെ പടിവാതിക്ക് കിടന്ന മനുഷ്യൻ സ്വർഗത്തിലേക്കും അബ്രാഹത്തിന്റെ മടിയിലേക്കും കയറ്റപ്പെടുകയാണ്. ഇവിടെ ധനികന് പീഡനം, പക്ഷേ ദരിദ്രനോ അവന് ആനന്ദമാണ്.
ധനികന് ദാഹം, ദരിദ്രന് സംതൃപ്തി. ധനികന് തിരസ്കരണം, ദരിദ്രന് സ്വീകരണം. ധനികന് നരകം, ദരിദ്രന് സ്വർഗം. ഇതേ അനുഭവത്തിലേക്ക് കാര്യങ്ങൾ തകിടം മറിയുകയാണ്. ഇവിടെ മോശയും പ്രവാചകന്മാരും പറയുന്നത് കേൾക്കാത്തവൻ, അവൻ എത്ര സമ്പന്നനായാലും രക്ഷയില്ല എന്ന് വളരെ കൃത്യമായിട്ട് പറയുകയാണ്. ഇവിടെ എന്താണ് ഈ ധനവാൻ ചെയ്ത കുഴപ്പം? നമ്മൾ ഈ ധനവാൻ ഒരിക്കലും ആരുടെയും അന്യായമായി സമ്പാദിച്ചതായിട്ട് കാണുന്നില്ല. ഈ ലാസറിനെ ദ്രോഹിച്ചതായി കാണുന്നില്ല. ഭക്ഷണത്തിന്റെ ഉച്ചിഷ്ടമെങ്കിലും കൊടുക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചു. ഈ മനുഷ്യന് കുറച്ച് സഹോദര സ്നേഹവും ഉണ്ട്. സുവിശേഷത്തിൽ അത് മനസ്സിലാകും. കാരണം എന്റെ സഹോദരങ്ങളെങ്കിലും ഇതുപോലത്തെ ഗതികേടുകൾ ഒന്ന് പെടാതിരിക്കാൻ ലാസറിനെ ഒന്ന് അയക്കണമേ എന്ന് ചോദിക്കുന്നുണ്ട്. ഒറ്റ നോട്ടത്തിന് നോക്കുമ്പോ ഈ മനുഷ്യൻ ഒരു നല്ല മനുഷ്യനാണ്. അയാള് ഭക്ഷിച്ചിട്ട് കൈ തുടച്ച് കളയുന്ന റൊട്ടി കഷ്ണങ്ങൾ തിന്നുന്നുണ്ട്, തീരെ അങ്ങ് തള്ളിക്കളഞ്ഞിട്ടില്ല. പക്ഷെ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? സുവിശേഷത്തിലേക്ക് ബാക്കി വരാം. അവൻ വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രാഹമേ എന്നിൽ കനിയണമേ, നരകത്തിൽ കിടന്നുകൊണ്ട് അവൻ വിളിച്ചു പറയുകയാണ്. വിരൽ തുമ്പ് വെള്ളത്തിൽ മുക്കി എന്റെ നാവ് തണുപ്പിക്കാനായി ലാസറിനെ അയക്കണമേ. നോക്കിക്ക്, ലാസറിനെ തന്റെ വഴിവാതുക്കൾ നാളിതുവരെ കിടന്നിട്ട് താൻ മൈൻഡ് ചെയ്യാതിരുന്ന അതേ ലാസറിന്റെ വിരൽത്തുമ്പിൽ വെള്ളത്തിന് വേണ്ടി ദാഹിക്കുന്ന ഈ ധനവാൻ, ഞാൻ ഈ അഗ്നിജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു. അബ്രാഹം പറഞ്ഞു, മകനെ നീ ഓർമ്മിക്കുക, നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചിരുന്നു, ലാസറിനോ കഷ്ടതകളും. ഇപ്പോൾ അവൻ ഇവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ജീവിതകാലത്ത് ചെയ്ത നന്മ പ്രവൃത്തി പങ്കുവയ്ക്കുന്ന അനുഭവം നഷ്ടപ്പെട്ടപ്പോൾ സംഭവിച്ചൊരു കാര്യമാണ്. ഇതുപോലെ തന്നെയാണ് എന്ന് കരുതി ധനവും സുഖവും ഒക്കെ ഉള്ള ആളുകൾ ഈ ലോകത്തിൽ അവര് ശിക്ഷിക്കപ്പെടും എന്ന് അർത്ഥമില്ല. അതുപോലെ ദരിദ്രര് അവർ രക്ഷിക്കപ്പെടുമെന്നും കർത്താവ് ഉദ്ദേശിച്ചിട്ടില്ല. കയ്യിൽ ദൈവം തന്നിട്ടുള്ളത് പങ്കുവെക്കുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ആരാണ് ഈ ഏൽപ്പിച്ചത്? നന്നായി മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഉപയോഗിക്കുന്നവരുണ്ടോ, അവനാണ് രക്ഷ. ധനികനായെന്നതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടുകയല്ല. ഈ ഉപമ പറയുന്നതിന് മുമ്പ് ലൂക്കായുടെ സുവിശേഷത്തിലെ 16 അധ്യായത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തെയും ധനത്തെയും ഒരുമിച്ച് സേവിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ദൈവദൃഷ്ടിയിൽ നികൃഷ്ടമാണ്. അപ്പൊ മനുഷ്യനൊക്കെ ഉത്കൃഷ്ടമായി കരുതുന്നത് ദൈവദൃഷ്ടിയിൽ നികൃഷ്ടമാണ്. ഇത് ഈ ധനികനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ മാറ്റി നിർത്തിയതുകൊണ്ട് സഹോദരനെയും മാറ്റി നിർത്തി. പിന്നെ ധനം മാത്രം അവന്റെ ദൈവം, അതാണ് അവന് പറ്റിയ പെശക്. അപ്പോൾ ബൈബിളിൽ വേറെ ഉദാഹരണങ്ങളുണ്ട്. യൂദാസ് പണത്തിന് വേണ്ടിയാണല്ലോ ഗുരുവിനെ ഒറ്റിക്കൊടുത്തത്. അനനിയാസ് സഫീറായും പുതിയ നിയമത്തില് അപ്പസ്തോലന്മാരുടെ നടപടി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അവര് ബന്ധിക്കപ്പെട്ട് കിടക്കുമായിരുന്നു സമ്പത്തിനോട്, ഉപേക്ഷിക്കാൻ തയ്യാറല്ലായിരുന്നു, നുണ പറയുകയാണ്. അവിടെ അതിന്റെ ശിക്ഷ അവർ ഏറ്റുവാങ്ങുന്നുണ്ട്. ഇത്തരം ഒത്തിരി ഉദാഹരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തിന്റെ കഥയെല്ലാം നമുക്കറിയാം. അപ്പൊ ഇതൊക്കെ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതിനേക്കാൾ ദുഷ്കരമാണ് ഇത് എന്ന് കൃത്യമായിട്ട് കർത്താവ് പറയുന്നുണ്ട്. ഓരോ ധനവാന്റെ സ്വർഗരാജ്യ പ്രവേശനം. അപ്പോ നമുക്ക് വാസ്തവത്തിൽ ഈ ധനികനായ വ്യക്തി, ഈ വ്യക്തിയോട് എന്ത് ചെയ്തു? തന്റെ പടിക്കൽ വാതിലൂടെ കടക്കുകയും പുറത്തേക്ക് ഇറങ്ങുകയും അകത്തേക്ക് കയറുകയും ചെയ്യുമ്പോഴൊക്കെ കാണുന്ന ഈ വ്യക്തിയെ, തന്നെ പോലെ തന്നെയുള്ള ഒരു മനുഷ്യനാണെന്ന് കാണാതെ പോയി. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനിയനും പ്രിയങ്കരനുമാണെന്ന് ദൈവം ഓരോ വ്യക്തിയും കാണുന്നിടത്ത് മൃഗതുല്യം പരിഗണിച്ചു. പട്ടികളുടെ ഒപ്പം ഭക്ഷണത്തിന്റെ ഉച്ചിഷ്ടത്തിന് വേണ്ടി കടിപിടി കൂടുന്ന ആ അനുഭവം കണ്ടിട്ടും
തന്നെ പോലെ വികാര വിചാരങ്ങളും വേദനകളും ദുഃഖങ്ങളും ആകുലതകളും പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉള്ള വ്യക്തിയാണെന്ന് തിരിച്ചറിയാത്ത ധനികൻ, കണ്ണു തുറക്കാത്തവൻ. ഈ കണ്ണു തുറക്കാത്തവൻ തനിക്ക് ചെയ്യാമായിരുന്ന നന്മ പ്രവൃത്തി ഉപേക്ഷിച്ച് കളഞ്ഞതിൻ്റെ ശിക്ഷയാണ് സുവിശേഷത്തിൽ കാണുന്നത്. തനിക്ക് ചെയ്യാമായിരുന്ന നന്മ, അയാൾക്ക് സ്വന്തം സുഖം മാത്രം, മറ്റുള്ളവരെ കുറിച്ച് ചിന്ത തന്നെയില്ല. സമ്പാദ്യവും അധികാരവും സുഖലോലുപതയും മനുഷ്യനെ അന്ധനാക്കുന്ന ഒരു കാര്യം തന്നെയാണത്. അത് നമ്മൾ തിരിച്ചറിയേണ്ട ഒന്നാണ്. ഇവിടെ വാസ്തവത്തിൽ ധനവാൻ ലാസറിനെ കണ്ടത് വളരെ വൈകിയാണ്. എപ്പോഴാ? മരണശേഷം. അവൻ വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രാഹമേ, എനിക്ക് കനിയണമേ. ലാസർ അബ്രാഹത്തിന്റെ മടിയിൽ കിടക്കുന്നത് കാണുന്നു. ജീവിച്ചിരിക്കുന്നപ്പോൾ തന്റെ പടിവാതിക്ക് കിടന്ന ലാസറിനെ കാണാത്തവൻ മരണശേഷം കാണുകയാണ്. അവന്റെ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിലാണ് കണ്ണുകൾ ഉയർത്തി നോക്കി. സ്വന്തം സുഖത്തിന്റെ നടുവിലായിരിക്കുമ്പോൾ കാണാത്ത ലാസറിനെ ധനവാൻ കാണുന്നത് എപ്പോഴാ? പീഡകളുടെ നടുവിലാണ്. സുഖസൗകര്യങ്ങളുടെ ഇടയിൽ അടഞ്ഞുപോയ കണ്ണുകൾ തുറപ്പിക്കുന്നത് പലപ്പോഴും നമ്മുടെയൊക്കെ നൊമ്പരങ്ങളാണ്, സഹനങ്ങളാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് നമുക്കറിയാം, നമ്മുടെയൊക്കെ വേദനകളിലും പീഡനങ്ങളിലും മറ്റുള്ളവരെ കണ്ടിട്ട് കാര്യമില്ല. അങ്ങനെയുള്ള ലാസർമാരെ കാണുന്നത് വലിയ കാര്യമല്ല. നമുക്ക് ഉള്ളപ്പോഴാണ് ഇതുപോലെയുള്ള ലാസറിനെ ഒക്കെ കാണാൻ നമുക്ക് കഴിയേണ്ടത്. നമുക്കറിയാം, ചില സഹോദരങ്ങൾ, ഒരു അമ്മയുടെ ഉദരത്തിൽ നിന്ന് പിറന്ന സഹോദരങ്ങൾ പോലും ഒരു സഹോദരനേക്കാൾ പണം ഒത്തിരി സമ്പാദിച്ച മറ്റൊരു സഹോദരന് പണമില്ലാത്ത സഹോദരനെ പുച്ഛത്തോടെ കാണുകയും വിവാഹത്തിന് പോലും വേണ്ട രീതിയിൽ വിളിക്കാതെയും മറ്റുള്ളവരുടെ മുമ്പിൽ തൻ്റെ സഹോദരനാണെന്ന് പറയാൻ മടിക്കുകയും ചെയ്യുന്ന സഹോദരങ്ങളെ കണ്ടിട്ടുണ്ട്. കണ്ണടഞ്ഞിരിക്കുക. അവർ കണ്ണ് തുറക്കുന്നത് എപ്പോഴാണ്? ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരിക്കും. അതാണ് ഇവിടെ കർത്താവ് ഇവിടെ നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കുന്നത്. ധനവാൻ അബ്രാഹത്തോട് ചോദിക്കുന്നത് ലാസറിന്റെ വിരൽത്തുമ്പിൽ ഒരിറ്റു വെള്ളമാണ്, അതുപോലെ സാധ്യമല്ലെന്നാണ് അബ്രാഹത്തിന്റെ മറുപടി. അതിന് കാരണമായ അബ്രാഹം പറയുന്നത് ഇതാണ്, അവർക്കിടയിൽ വലിയൊരു ഗർത്തമുണ്ട്. ഇതെങ്ങനെ ഈ ഗർത്തം ഉണ്ടായി? വാതിൽക്ക കിടന്ന ആള് എത്ര അടുത്തിരുന്ന ആളുടെ ജീവിതവും ഈ ധനവാന്റെയും ദരിദ്രന്റെയും ജീവിതത്തിൽ എങ്ങനെ വിടവ് വന്നു? ഇവൻ തന്നെയാണ് ആ വിടവുണ്ടാക്കിയത്. ഓരോ പ്രാവശ്യവും അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കുമ്പോഴും ഇറങ്ങുമ്പോഴും കാണാതെ പോയപ്പോഴൊക്കെ ഓരോ അവസരത്തിൽ ഈ ഗർത്തത്തിന്റെ ആഴവും വീതിയും ഉയരവും കൂടിക്കൊണ്ടേയിരുന്നു, അകന്നുകൊണ്ടേയിരുന്നു. ഇതിന്റെ സൃഷ്ടി ഈ ധനവാൻ തന്നെയാണ്. കർത്താവ് പ്രാവശ്യത്തിലൂടെ പറയുന്നുണ്ടല്ലോ, ഞങ്ങളുടെ ഇടയിൽ വലിയൊരു വിടവുണ്ട്, ഒരു ഗർത്തവും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്കോ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയില്ല. അപ്പോൾ അവൻ പറഞ്ഞു, പിതാവ്, എങ്ങനെയെങ്കിലും ലാസറിനെ എൻ്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ. ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് 5 സഹോദരന്മാരുണ്ട്, അവരും വീടുകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവൻ അവർക്ക് സാക്ഷ്യം നൽകട്ടെ. എന്താ അബ്രാഹത്തിന്റെ മറുപടി? അവർക്ക് നിയമവും പ്രവാചകന്മാരും ഉണ്ട്, മോശയുണ്ട്, പ്രവാചകന്മാരുണ്ട്, അവരെ കേൾക്കട്ടെ. അപ്പോൾ ഈ ധനവാൻ പറയുകയാണ്, അങ്ങനെയല്ല, മരിച്ചവരിൽ നിന്ന് ആരെങ്കിലും ചെന്ന് പറഞ്ഞാൽ വിശ്വസിക്കും. അപ്പോൾ അബ്രാഹാം പറയുകയാണ്, മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമാവുകയില്ല. സത്യമല്ലേ അത്? നമ്മൾ പലപ്പോഴും ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ എന്നും മരണത്തിനപ്പുറം ഇതേ സുഖം തന്നെ അനുഭവിക്കാവുന്ന, മരണത്തിനപ്പുറം തന്നെ ഒരു ചിന്തയുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ ഉണ്ടെങ്കിൽ, ദൈവത്തെക്കുറിച്ച് ചിന്തയുണ്ടെങ്കിൽ, കൂടപ്പിറപ്പിനെക്കുറിച്ചോ മനുഷ്യരെക്കുറിച്ചോ ചിന്തയുണ്ടെങ്കിൽ ഒരിക്കലും ഇതുപോലെയുള്ള ഒരു പെരുമാറ്റം ഉണ്ടാവില്ല. നമ്മൾ കാണുന്നുണ്ട്, ലാസറിൻ്റെ പേര് മാത്രമേ സുവിശേഷത്തിൽ പറയുന്നുള്ളൂ, ഈ ദരിദ്രൻ്റെ പേര് മാത്രമേ സുവിശേഷത്തിൽ പറയുന്നുള്ളൂ, ധനവാന്റെ പേരേ പറയുന്നില്ല. ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ട പേര് ലാസറിൻ്റെയാണ്. കാരണം സ്വർഗത്തിലെ ജീവന്റെ പുസ്തകത്തിൽ ധനവാന്റെ പേര് സുവിശേഷത്തിലേ ഇല്ല, പക്ഷെ ദരിദ്രന്റെ പേരുണ്ട്. ലാസർ, ലാസർ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ദൈവം സഹായം, ദൈവം തുണയായുള്ളവൻ, ദൈവം സഹായിക്കുന്നവൻ. ദൈവമല്ലാതെ ആരാണ് ഒരു ദരിദ്രന് സഹായം? രാവിലെ എഴുന്നേൽക്കാൻ
ദൈവത്തിന്റെ കൃപ വേണം. ഒരു നേരം ഭക്ഷണം കഴിക്കാൻ, ഒരു ഉടുതുണിക്ക് കൃപ വേണം. ദൈവ സഹായം ഇല്ലെങ്കിൽ ദരിദ്രന്റെ കാര്യം ഗതികേടാണ്. അപ്പോ എന്തെങ്കിലും കിട്ടണമെങ്കിൽ ഉച്ഛിഷ്ടത്തിന് വേണ്ടി കടിപിടി കൂടേണ്ട ഗതികേട്. അപ്പൊ ഇങ്ങനെയുള്ള ആ അനുഭവങ്ങൾ, ഇത് ഒരു വലിയ മുന്നറിയിപ്പ് തന്നെയാണ് ദൈവം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. ഇവിടെ കർത്താവ് പറയുകയാണ്, മൃഗതുല്യമായി മനുഷ്യൻ മനുഷ്യനെ കാണുന്നിടത്ത് ദൈവം കാണുന്നത്, നീ എനിക്ക് വിലപ്പെട്ടവനാണ്, ബഹുമാന്യനാണ്, പ്രിയങ്കരനാണ്. നീ ഈ ലോകത്തിൽ നീ സുഖജീവിതം നയിച്ചു, പക്ഷേ നരകയാതന ജീവിതകാലത്ത് അനുഭവിച്ച വ്യക്തിക്ക് സ്വർഗത്തിലേക്ക് പ്രവേശനം കിട്ടുന്ന അനുഭവമാണ്. ഇതാണ് ഓരോ മനുഷ്യനും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ധനവാൻ അബ്രാഹത്തെ പിതാവേ എന്ന് വിളിക്കുന്നുണ്ട്. അബ്രാഹം ഈ ധനികനെ മകനെ എന്നും വിളിക്കുന്നുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട ജനം എന്ന നിലയിൽ വിളിക്കാൻ അവകാശമുണ്ട്, പക്ഷെ രക്ഷ കിട്ടുകയില്ല. അതുകൊണ്ട് രക്ഷ കിട്ടില്ല. അപ്പോൾ ഇത് പങ്കുവയ്ക്കുന്ന സ്നേഹം ഇല്ലാത്ത ക്രിസ്ത്യാനിക്കും ഈ ധനികന്റെ ഗതികേട് തന്നെയാണ്. നമ്മൾ ലാസറിനെ അന്വേഷിച്ച് വേറെ എങ്ങും പോകണ്ട, നമ്മുടെ പടിവാതുക്കൽ തന്നെ ഉണ്ട്, നമ്മുടെ കുടുംബത്തിലുണ്ട്, നമ്മുടെയൊക്കെ ചുറ്റുപാടുകൾ കോടികൾ മുടക്കി വൻ കെട്ടിടങ്ങൾ നിർമ്മിച്ച് സുഖജീവിതം നയിക്കുമ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന ഒരാൾക്ക് ഒരു ചെറിയ വീടെങ്കിലും വെച്ച് കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇതേ ഗതികേട് വരും. കോടികൾ മുടക്കി കല്യാണങ്ങൾ നടത്തുമ്പോൾ കല്യാണം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു പെൺകുട്ടിക്ക് വിവാഹത്തിന് മംഗല്യത്തിന് കൃപ കൊടുത്താൽ അതിൻ്റെ കൃപ വലുതായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുന്നത്. അതോടൊപ്പം തന്നെ ഒന്നും നമുക്കില്ലായ്മയിൽ നമുക്കൊന്നും ഇല്ലാന്ന് നമുക്ക് പറയാമായിരിക്കും. പക്ഷേ ഈ അടുത്ത കാലത്ത് ഒരു പെൺകുട്ടി രോഗഗ്രസ്തയായിരുന്നിട്ടും പാടാൻ കഴിവുള്ള ഒരു പെൺകുട്ടി തൻ്റെ സംഗീതം തെരുവിൽ പാടുന്നത് കണ്ടിട്ടുണ്ട്. രോഗികളായ, മരണാസന്നരായ, മാരക രോഗത്തിന് അടിപ്പെട്ട രോഗികൾക്ക് ചികിത്സാ സഹായത്തിന് പണമുണ്ടാക്കുന്നതിന് വേണ്ടി തൻ്റെ കഴിവ്, ദൈവം തന്ന സംഗീതം ഉപയോഗിച്ച് പണപ്പിരിവ് നടത്തി ആയിരം പല വ്യക്തികൾക്ക് രക്ഷ കൊടുത്ത ഒരാളെ കുറിച്ച് അടുത്ത കാലത്ത് വായിക്കാനിടയായി. അയാൾക്ക് തന്നെ രോഗമാണ്, പണമുണ്ടായിട്ടല്ല, ദൈവം കൊടുത്തത് മുഴുവനും, തൻ്റെ കഴിവും തൻ്റെ ആരോഗ്യവും തൻ്റെ സമയവും നമുക്ക് തന്നിട്ടുള്ളത് മുഴുവനും മറ്റുള്ളവർക്കുമായിട്ട് പങ്കുവയ്ക്കാനുള്ളതാണ്. നമ്മളതിൻ്റെ കാര്യസ്ഥന്മാർ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ അടുത്ത കാലത്ത് കണ്ട ഒരു വാർത്തയാണ്, കോഴിക്കോടിനടുത്ത് മരുതോങ്കര പഞ്ചായത്തിൽ ഒരു ഹോട്ടൽ, ഒരു ചെറിയ അങ്ങാടിയിൽ ഒരു ചെറിയ ഹോട്ടൽ നടത്തുന്നുണ്ട്. തോട്ടത്തിൽ ഹോട്ടൽ എന്നാണ് അതിൻ്റെ പേര്. ബാബു എന്ന് പറയുന്ന വ്യക്തിയാണ് നടത്തുന്നത്. അവിടെ എഴുതി വച്ചിരിക്കുകയാണ്, 75 വയസ്സ് കഴിഞ്ഞിട്ടുള്ള പ്രായമായ ആളുകൾക്ക് ഇവിടെ ഭക്ഷണം സൗജന്യം. ഒരു സാധാ ഹോട്ടല്, നാട്ടിൻ പുറത്ത് ഒരു ചെറിയ ടൗണ്, ചെറിയ അങ്ങാടി. നോക്കുക, ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളത് മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെക്കാനുള്ള മനസ്സ്. നമുക്കൊക്കെ ആ ഒരൊറ്റ കുറവേ ഉള്ളൂ, മനസ്സില്ല എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ഇഷ്ടം പോലെ ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളൊക്കെ പലപ്പോഴും എത്രയോ ആഡംബരപൂർവ്വമായിട്ട് ആഘോഷങ്ങൾ നടത്തുന്നു, മാമോദീസ നടത്തുന്നു, കല്യാണം നടത്തുന്നു, ആദ്യ കുർബാന സ്വീകരണം നടത്തുന്നു, വീട് വെഞ്ചരിപ്പ് നടത്തുന്നു, എത്രയോ പണം ധൂർത്തടിക്കുന്നു, വെള്ളമടിക്കാൻ പോലും രഹസ്യമായിട്ട് പോലും കരുതുന്ന നമ്മുടെ എത്രയോ കത്തോലിക്ക കുടുംബങ്ങൾ എവിടെ കൊണ്ട് കണക്ക് തീർക്കും. ഇതൊക്കെ തീർച്ചയായിട്ടും അത് വലിയൊരു അനീതിയാണ്. അനീതി പ്രവർത്തിക്കുന്ന നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുമെന്ന് കർത്താവ് കൃത്യമായിട്ടും പറയും, യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇത് നമ്മുടെ ഈ ലാസറിനെ തേടി നമ്മൾ എന്നും പോകണ്ട, നമ്മുടെ വീട്ടിലുണ്ട്. 10 വയസ്സായിക്ക് മാർഗമില്ലാത്തവൻ മാത്രമല്ല ദരിദ്രൻ. അതുപോലെ തന്നെ അവരൊക്കെ ദരിദ്രർ തന്നെയാണ്, പക്ഷെ ദാരിദ്ര്യത്തിൻ്റെ കുറവ് അനുഭവിക്കുന്ന, സ്നേഹരാഹിത്യം അനുഭവിക്കുന്ന, അവഗണിക്കപ്പെടുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട്. ഭർത്താവിൻ്റെ അംഗീകാരം കിട്ടാത്ത ഭാര്യ, പരിഗണന കിട്ടാത്ത ഭാര്യ, മക്കൾ പരിഗണിക്കാത്ത, അവഗണിക്കുന്ന മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഇതൊക്കെ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. വിവാഹം കഴിച്ചു വിടാത്ത, ഏകസ്ഥ ജീവിതം നയിക്കുന്ന സഹോദരിമാർ വീടുകളിലുണ്ട്, ദുരിതമനുഭവിക്കുന്നവർ, വിധവകളുണ്ട്. ഇത്രയൊക്കെ അനുഭവങ്ങൾ നമ്മൾ പീഡിപ്പിക്കുമ്പോൾ നമ്മൾ ലാസർ നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു നല്ല വാക്ക്, ഒരു ഇത്തിരി ആശ്വാസ വാക്ക്, ഒരല്പം കരുണ, ഒരല്പം സ്നേഹം കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ
ഈ ധനവാന്റെ ഗതികേട് നമുക്ക് മരുന്നുള്ളത് വലിയൊരു മുന്നറിയിപ്പാണ്. നമുക്ക് ഈ ഈ അവസരത്തിൽ യോഹന്നാന്റെ 1:17 പറയുന്ന ഒരു കാര്യമുണ്ട്, ലൗകിക സമ്പത്ത് ഉണ്ടായിരിക്കെ ഒരുവൻ തന്റെ സഹോദരനെ സഹായം അർഹിക്കുന്നവനായി കണ്ടിട്ടും അവനെതിരെ ഹൃദയം അടയ്ക്കുന്നെങ്കിൽ അവനിൽ ദൈവസ്നേഹം എങ്ങനെ കുടികൊള്ളും? അവസാന വിധിയിൽ ദൈവം മാനദണ്ഡമായിട്ട് എടുക്കുന്നത് പങ്കുവെച്ചോ എന്നൊരൊറ്റ ചോദ്യമേ ഉള്ളൂ. നമ്മുടെ കഴിവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമയവും നമുക്ക് ദൈവം തന്നിട്ടുള്ളത് മുഴുവനും മറ്റുള്ളവർക്കുമായിട്ട് പങ്കുവെക്കുന്നിടത്ത് ദൈവം 100 ഇരട്ടി പ്രതിഫലം നൽകും. ഒരു ഗ്ലാസ് പച്ചവെള്ളത്തിന് പോലും 100 ഇരട്ടി പ്രതിഫലം വാഗ്ദാനം ചെയ്യുന്ന ദൈവം സ്വർഗരാജ്യം നമുക്കായി തുറന്നിടും. അർഹതയുണ്ടോ എന്ന് നമുക്ക് തീരുമാനിക്കാം. തീരുമാനം നമ്മുടേതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അവിടുന്ന് ആദിയിലെ ഞങ്ങളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തു. അനാദി മുതൽ നിങ്ങൾക്കായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നെന്ന് കേൾക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടാകണമെങ്കിൽ ഞങ്ങൾക്കുള്ളത് ഞങ്ങൾക്ക് അവിടുന്ന് തന്നത് ഞങ്ങളായിരിക്കുന്നത് പോലെ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നതിനും സ്വയം മറന്ന് മറ്റുള്ളവരെ വിലയുള്ളതായി കരുതാനും ശ്രേഷ്ഠരായി അവിടുന്ന് നോക്കിക്കാണുന്നത് പോലെ നോക്കിക്കാണുവാനും ഉള്ള ദൈവികമായ കാഴ്ചപ്പാട് തന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഒരു ഉപേക്ഷ കൊണ്ട് ഒരു നന്മയും ഇല്ലാതെ പോകുന്ന അനുഭവത്തിൽ വരാതെ നന്മ നിറഞ്ഞ മനസ്സ് ഞങ്ങൾക്ക് നന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകമായി ധാരാളം നൽകിയിട്ടുള്ളവർ, സൗജന്യമായി നൽകപ്പെട്ടത് സൗജന്യമായി മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയത്തക്ക വിധം എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളെ അവിടുന്ന് ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. മഹിയിൽ വന്നു പിറന്നൊരു നാദം, കുരിശിൽ രക്ഷയൊരുക്കിയ നാദം, മരണം പോലും ഭയന്നൊരു നാദം, കരുണാമാരി ചൊരിഞ്ഞൊരു നാദം, ഒഴുകി ഒഴുകി ധരയിൽ നീലെ നീലെ മനുജ ഹൃദയം തേടി തേടി നിരതം, ഫലം നൽകാൻ തുടികൊള്ളും വചന ശബ്ദം, ജീവശബ്ദം, സ്നേഹശബ്ദം, ദൈവശബ്ദം. ഹൃദയോദ്ദീപകം ജീവദാ.